ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിമിയാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു ഷാർജ ടു ഹത്ത. അപ്പോൾ ആ യാത്രയിലെ അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മലകളും തടാകങ്ങളും ഡാമും അതേപോലെ മരുഭൂമിയിലെ കുറച്ച് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ 14 ദിവസത്തെ ക്വാറന്റൈനിന് ശേഷം ആദ്യമായിട്ട് ഔട്ടിങ്ങിന് ഇറങ്ങാണ്. അപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഹോളിഡേ ആണ്, അങ്ങനെ പുറത്ത് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞൊരു 11 മണിയായി. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഹത്തയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് നമുക്ക് ഹത്തയിലോട്ട് പോവാന്ന്. അങ്ങനെയാണ് നമ്മൾ ഹത്തയിലോട്ട് ഇറങ്ങിയത്. മെയിനായിട്ട് ഹത്തയിലോട്ട് പോകുന്നത് സ്വാൻ ലേക്ക് കാണാനാണ്. കാരണം സ്വാൻ ലേക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഹത്ത ഡാമും കാണാനുണ്ട്. പിന്നെ വേറെ കുറച്ച് ഡാം ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ലേക്സും അവിടെ കാണാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഹത്തയിലോട്ട്. അപ്പോൾ ഹത്ത എന്ന് പറയുന്നത് ദുബായ് ഒമാൻ ബോർഡറായിട്ട് വരും. നമ്മളിപ്പോൾ ഷാർജയിൽ നിന്നാണ് ഇറങ്ങിയത്. കൽബ റോഡിലാണ് പോകുന്നത്. പിന്നെയെന്ന് വെച്ചാൽ വേറൊരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടെന്ന് പറഞ്ഞത് അവർ ദുബായിൽ നിന്നുള്ളതാണ്. പക്ഷേ അവർ നമ്മളെ കൂടെ തന്നെ മുമ്പിൽ പോയി കൽബ റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വേറെ കാറിൽ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ റൂൾസ് പ്രകാരം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ 3 പേരിൽ കൂടാൻ പാടില്ല ഒരു കാറിൽ യാത്ര ചെയ്യാൻ. അതുകൊണ്ടാണ് അവർ അവരുടെ കാറിൽ തന്നെ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൽബ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2-2.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. മാത്രമല്ല നമ്മൾ ലേക്കിലോട്ട് എത്തുമ്പോഴേക്ക് ഒരു 2.5-3 മണിയൊക്കെ ആവും കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇടയിൽ വെച്ച് നിസ്കരിക്കാനും അതേപോലെ ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങാനുണ്ട്. അപ്പോൾ എത്തുമ്പോൾ എന്തായാലും അവിടേക്ക് എത്തുമ്പോൾ ഒരു 2.5-3 മണിയൊക്കെ ആവും. അപ്പോൾ ഇടയിൽ പെട്രോൾ പമ്പിൽ നിർത്തി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്, മാത്രമല്ല വാഷ്റൂമിൽ പോകേണ്ടവർക്ക് പോകാനും പിന്നെ ജ്യൂസും കുറച്ച് സ്നാക്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മളെ കൂടെ ഒന്നിച്ച് വന്നവരുടെ കാറാണ് നമ്മളെ നേരെ ഫ്രണ്ടിലുള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ 2 സൈഡും മരുഭൂമിയാണ്. മരുഭൂമി എന്ന് പറയുമ്പോൾ ഇച്ചിരി പച്ചപ്പൊക്കെ ഉള്ള മരുഭൂമിയാണ് കേട്ടോ. ചെറുതായിട്ട് മലകളൊക്കെ കാണാൻ തുടങ്ങി. ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഫുള്ള് മലകൾ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് മലകൾ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയുള്ളൊരു യാത്ര എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. മലകളൊക്കെ നോക്കിയിട്ട് ഇടയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്. അപ്പോൾ വഴിക്ക് വെച്ച് നമ്മൾ പോകുന്ന പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് വണ്ടിയിൽ ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിർത്തിയിട്ട് വഴിയരികിൽ കുറച്ച് കുറച്ച് ദൂരം പാലിച്ച് നിർത്തിയിട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട്. അതും പുറത്ത് 46°C ചൂടാണുള്ളത്. ആ ചൂടിലാണ് അവർ നിന്നിട്ട് മാസ്കും ധരിച്ചിട്ടൊക്കെ വിൽക്കാൻ നിൽക്കുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹത്തയിലോട്ടെത്തി. ഇപ്പോൾ മസ്ബൂത്ത് ടൗണിൻ്റെ ഉള്ളിലാണുള്ളത്. നമുക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലോട്ട് വന്നതാണ് ടൗണിൻ്റെ ഉൾഭാഗത്തോട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്നൊരു മലയാളികളെ റെസ്റ്റോറൻറ്റ് കിട്ടിയിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതേ പരിചയത്തിൽ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വണ്ടി തിരിച്ചത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ വണ്ടി നിർത്താണ്. നമ്മളിപ്പോൾ ഒരിടത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് പള്ളിയൊന്നും ഇല്ല, പള്ളിയെല്ലാം ഓഫാണ് ഇവിടെ. അപ്പോൾ പിന്നെ ഇതുപോലെ ഒരു ഏരിയ ഇപ്പോൾ എല്ലാണിപ്പോൾ നിർത്തിയിട്ടുള്ളത്. വക്കൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അവർ കബില തപ്പാണ്. അപ്പോൾ അവർ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പെണ്ണുങ്ങൾ നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞു, നാട്ടിൽ നിന്ന് ഷാർജയിൽ നിന്ന് 11 മണിക്ക് വിട്ടതാണ്. ഇപ്പോൾ ഒരു 2.5 മണി കഴിഞ്ഞു. നമ്മളങ്ങനെ സ്വാൻ ലേക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് കടക്കുന്നത് സ്വാൻ ലേക്കിലോട്ടാണ്. സ്വാൻ തടാകത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ആ സ്വാൻ തടാകം. നല്ല ശാന്തമായി ഒഴുകുന്ന സ്വാൻ തടാകത്തെ ശാന്തമായി നീന്തി തുടിക്കുന്ന രണ്ട് താറാവുകൾ. സാധാരണയായിട്ട് നമുക്ക് ചൂട് നേരത്ത് വെള്ളം നല്ല ചൂടുണ്ടാവുമല്ലേ, പക്ഷേ ഈ തടാകത്തിലെ വെള്ളത്തിന് ആ ചൂടില്ല. മാത്രമല്ല ഇവരിപ്പോൾ ഫിഷ് മസാജിങ്ങിനായിട്ട് ഇരുന്നിരിക്കുകയാണ്. ഫിഷ് മസാജിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുഞ്ഞു മത്സ്യങ്ങളുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ വന്നിട്ട് നമ്മുടെ കാലിൽ കൊത്തിക്കൊണ്ടേ ഉണ്ടാവും. അപ്പൊ ഇവരിപ്പോഴൊന്നും എണീക്കുന്ന മാതിരിയില്ല, നല്ല കാലൊക്കെ വെള്ളത്തിലിട്ട് ഫിഷ് മസാജിങ് ഒക്കെ നടത്തിയിട്ട് നല്ല ആസ്വദിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമാണ്, അതുകൊണ്ട് ആസ്വദിക്കണം എന്ന് പറഞ്ഞിട്ട് കാലിട്ടിരിക്കാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു താറാവ് കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുമ്പോഴുള്ളൊരു അനുഭൂതി ഇല്ലേ, മനസ്സൊരു കാമായിട്ടുണ്ടാവും, നല്ല ശാന്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രക്കും നല്ലൊരു രസമാണ് ഇതിനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേറെ സ്ഥലത്തും പോവാനുണ്ട്, ഹത്ത ഡാമിലോട്ട് പോവാനുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വേറെ ലേക്സ് ചുറ്റുഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ട്, അതിപ്പോൾ ഉൾഭാഗത്ത് ഉൾഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. പിന്നെ ഈ താറാവ് പോകുന്നതിൻ്റെ ഇടയിൽ വേറൊരു വെറൈറ്റി സാധനത്തിന് ഞാൻ കണ്ടു കേട്ടോ. ഇതൊരു കോഴിയെ പോലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. തലഭാഗത്ത് കണ്ണിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ചുവപ്പൊക്കെ ഉള്ളൊരു സംഭവമാണ്. താറാവിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും കൂട്ടാണോന്ന് എനിക്കറിയില്ല. സത്യത്തിൽ നമ്മളിവിടെ വന്നത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, പക്ഷേ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല ഇവിടെ. അല്ലെങ്കിൽ ഈ ഒരു സൈഡ് മൊത്തം വെള്ളം നിറഞ്ഞ് ഉണ്ടാവും, അതേ എന്താണ് ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇതിൻ്റെ നിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിരപ്പ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റാതെ. കാരണം വെള്ളം ഇതിൽ മൊത്തം നിറഞ്ഞിട്ട് നമ്മളിപ്പോൾ വണ്ടി പോകുന്നില്ല ബ്രിഡ്ജിൽ, അതിലൂടെ വെള്ളം ഒഴുകി അപ്പുറത്തോട്ടുകൂടി ഒഴുകും. ഇപ്പോൾ അപ്പുറത്തെ കാലിയാണ്, അപ്പുറത്തെ ഒന്നും വെള്ളമില്ല. അപ്പോൾ ഇപ്പുറത്തുനിന്നുള്ള വെള്ളം അപ്പുറത്തായിട്ട് നിറഞ്ഞിട്ട് ഒഴുകും, അതാണ് നമുക്ക് വെള്ളച്ചാട്ടയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റിയില്ല, ആ ഒരു ആശയിലാണ് വന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് വിട്ടത് ഹത്തയിലോട്ടാണ്, ഹത്ത ഡാമിലോട്ടാണ്. അപ്പോൾ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, ദൂരെയാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇറക്കിയിട്ട് അവർ അവിടെ കാറ് പാർക്ക് ചെയ്യാൻ പോയി. ഹത്ത ഡാം എന്ന് പറയുന്നത് ഇതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്, ഒരു പച്ച നിറമാണ്. ആരായാലും ഒന്ന് എന്താണ് നീന്തി തുടിക്കാൻ തോന്നും ആർക്കായെങ്കിലും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മലകൾക്കിടയിലൂടെ തുഴഞ്ഞു പോകാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വന്നിരുന്നു, ഒരു വർഷം മുമ്പ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനൽ ഫസ്റ്റ് തുടങ്ങിയ ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ അന്ന് കയാക്കിംഗ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കയാക്കിംഗ് ചെയ്തില്ല. കയാക്കിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, അന്നും ചൂടുണ്ടായിരുന്നു, പക്ഷേ അന്നത്തേക്കാൾ ഭയങ്കര ചൂടാണ് ഇപ്പോൾ. നമ്മൾ കയാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ക്ഷീണിച്ച് പോകും, അത്രക്കും ചൂടാണ്. അപ്പോൾ പിന്നൊരു കാര്യം, ഇതിൻ്റെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ, അത്രക്കും സൗന്ദര്യമാണ് ഇതിന്.
അപ്പം നമ്മളിവിടുന്ന് വീടാണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഒമാൻ എക്സിറ്റ് എടുത്തിട്ടാകുമ്പോൾ ഒരു ലേക്ക് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി ഹത്ത നോർത്ത് എന്ന് പറയും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വാക്കിങ്ങിനും അതേപോലെ എക്സസൈസ് ചെയ്യാനൊക്കെ സൗകര്യം ഒരുക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ സൈക്ലിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു കുറച്ച് പേര്. മാത്രമല്ല നമുക്ക് വിശ്രമിക്കാനായിട്ട് ബ്രിഡ്ജിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വലിയ ബ്രിഡ്ജാണ്. തിരിച്ചു പോരുമ്പോൾ ഉൾഭാഗത്തോട്ടൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ തടാകം ഉണ്ടോ എന്നൊക്കെ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് തടാകം ഒന്നും ഇല്ലാത്ത ഏരിയയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ അവിടെ ഒരു മരച്ചുപൊട്ടിൽ രണ്ട് നായക്കുട്ടികളുണ്ടായിരുന്നു, ഒരു അമ്മയും കുഞ്ഞും. കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം അവർ എന്താണ് ഭയങ്കര അവശതയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. എന്തോ വെള്ളം കിട്ടാതെ ദാഹിച്ചിരിക്കുന്ന ഇതുപോലെ നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊടുത്തു നായ്ക്കുട്ടികൾക്ക്. നമ്മളെ കയ്യിൽ അത്രേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അവർക്ക് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നായ എന്താണ് വായ കാണിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ അത്രേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിന് നക്കി കുടിക്കാനുള്ള തരത്തിലുള്ള സംഭവമൊന്നും നമ്മളെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നി, വെള്ളം തീർന്നപ്പോൾ. അപ്പോൾ നമ്മളെ കയ്യിൽ വെള്ളമൊന്നും ഇല്ലാതെ പിന്നെ നമ്മളെ രണ്ട് കൂട്ടരടുത്തും വെള്ളം തീർന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു പാകിസ്ഥാനി വലിയ ബോട്ടിലൊക്കെ വെള്ളം എടുത്ത് വെക്കുന്ന കണ്ടു. അപ്പം നമ്മൾ ജസ്റ്റ് വെള്ളം ചോദിച്ചപ്പോൾ അവർ നമുക്ക് വെള്ളം തന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നായയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. വെള്ളം കൊണ്ട് പോകുമ്പോൾ തന്നെ വാലും മാട്ടിക്കൊണ്ട് വന്നു. അവരുടെ ദാഹം തീർന്നിട്ടില്ല, കാരണം അത്രക്കും ചൂടാണ്. നമ്മൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല ചൂടത്ത്. ഇച്ചിരി നേരം ഇരുന്നാൽ ദാഹിച്ചിട്ട് എന്താണ് തൊണ്ട വറ്റും. അപ്പോൾ പിന്നെ നാൽക്കാലുകൾ കാര്യം പറയാനുണ്ടോ? ഇതുപോലെ ജീവികൾ നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ എന്താ പറയുക, നമ്മുടെ ബാൽക്കണി ഉണ്ടല്ലോ, ബാൽക്കണിയിൽ വെള്ളം വെക്കണം. അതൊക്കെ പ്രാവുകൾക്ക് വളരെയധികം ഉപകാരമാവും. ഈ ഒരു ചൂട് സമയത്ത് അവരൊക്കെ എത്രത്തോളം ദാഹിക്കുന്നുണ്ട്. ശരിക്കും തിരിച്ചു പോരുമ്പോൾ പാകിസ്ഥാനിയുടെ കയ്യിൽ നിന്ന് ആ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ടായേനെ ആ നായക്കുട്ടികളെ കുറിച്ച് ഓർത്തിട്ട്. പക്ഷേ അൽഹംദുലില്ലാ അവർക്ക് ആ ഒരു വെള്ളം നൽകാൻ പറ്റിയതിൻ്റെ സന്തോഷം അതെത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ പോകുന്നതാണ്. തിരിച്ചു പോകുന്നത് നമ്മൾ ഖോർഫക്കാൻ റോഡിലൂടെയാണ്. നമ്മൾ നെക്സ്റ്റ് ഖോർഫക്കാൻ ഡാമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മാത്രമല്ല ഖോർഫക്കാൻ റോഡിലൂടെ ഒരു 5 ടണലും കൂടി കാണാനുണ്ട്. അപ്പോൾ ആ ഒരു ടണൽ കണ്ടിട്ടില്ല. അപ്പോൾ അതും കൂടി കാണാൻ ഉള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു 5, അതായത് പാറ തുറന്നിട്ട് ഉണ്ടാക്കിയ ഒരു 5 ടണലാണ്. അപ്പോൾ അതിലൂടെയാണ് നെക്സ്റ്റ് യാത്ര ചെയ്യുന്നത്. ഈ 5 ടണൽ എന്ന് വെച്ചാൽ
ഓരോരോ ടണലിനും ഓരോരോ പേരുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ടണലിലോട്ട് കടക്കുകയാണ്. ഈ ടണലിൻ്റെ പേര് അൽ റൂഹ് ടണൽ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ഓരോരോ ടണലിനും ഓരോരോ പേരുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ പേര് അൽ റൂഹ് എന്നാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 1.3 kilometers. ഇതിലോട്ട് ഹെവി വെഹിക്കിൾസിന് അലൗഡ് അല്ല. എനിക്ക് തോന്നി ഇതിലൂടെ വരേണ്ടിയിരുന്നത് പകൽ സമയത്തായിരുന്നെന്ന്. കാരണം രാത്രിയാകുമ്പോൾ നമ്മൾക്ക് ആ ഒരു മലകളൊക്കെ തുറന്നുണ്ടാക്കിയ ഒരു വഴിയായത് കൊണ്ട് നമുക്ക് പുറമേ നിന്ന് ആ മലകൾക്കിടയിലുള്ള ആ ഒരു തുരങ്കം അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പുറമേ നിന്ന് നമുക്ക് ആ ഒരു സൗന്ദര്യം രാത്രിയാകുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. പകലായിരുന്നെങ്കിൽ ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു തെല്ലൊരു നിരാശ തോന്നി. ഒന്നും കൂടി പകൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേന്ന് തോന്നി. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ടണലിലോട്ട് കടക്കുകയാണ്. ഈ ടണലിൻ്റെ പേര് അൽ ഹസീർ ടണൽ എന്നാണ്. ഇതിൻ്റെ നീളം 900 meters ആണ്. ഇപ്പം നമ്മൾ പോകുന്നുള്ളത് ഇങ്ങോട്ട് വരുന്ന സെയിം ടണലിൽ തന്നെയാണ്. കാരണം അപ്പുറത്തുള്ള ടണലിൽ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടണലിൽ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ ടണലിലോട്ട് കടക്കുകയാണ്. മൂന്നാമത്തെ ടണലിൻ്റെ പേരാണ് അൽ മുൽത്തഖ ടണൽ. ഇതിൻ്റെ നീളം 2.7 kilometers ആണ്. ഏറ്റവും നീളം കൂടിയ ടണൽ ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നാലാമത്തെ ടണലിലോട്ട് കടക്കുകയാണ്. ഈ ടണലിൻ്റെ പേര് അൽസഹ ടണൽ എന്നാണ്. ഇതിൻ്റെ നീളം 300 meters ആണ്. ചെറിയ ടണലാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റത്തെ ടണലിലോട്ട് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേര് അൽസഖാബ് ടണൽ എന്നാണ്. ഇതിൻ്റെ നീളം 1.3 kilometers ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഖോർഫക്കാനിലെ അൽ റഫിസ ഡാമിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് ഡാമിൻ്റെ റെസ്റ്റ് ഏരിയ ആണ് കാണുന്നത്. നമ്മളിപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പോവാണ്. റെസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനുള്ളിൽ കുറച്ചൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ഡാമൊന്നും കാണാനില്ല കേട്ടോ. ഇരുട്ടായതുകൊണ്ട് ഡാം കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട്, പ്ലേയിങ് ഏരിയ ഒക്കെ. പക്ഷേ ഈ സമയത്ത് ക്ലോസ് ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ആ ഒരു റെസ്റ്റ് ഏരിയയിലോട്ട് പോകാനും മാത്രമല്ല നമുക്കവിടെ വാഷ്റൂമിൽ പോകാനും നിസ്കരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനും കറങ്ങി കാണാനും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമുക്ക് താഴോട്ട് പോകാനുള്ള വഴിയുണ്ട് ഡാമിലോട്ട്. അവിടെ പോകുന്ന വഴിക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ ഗാർഡനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് രാത്രി ആയതുകൊണ്ട് തന്നെ ക്യാമറയിലൊന്നും കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഷാർജയിലോട്ട് പോവാണ്. ഷാർജയിലോട്ട് തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകളും വളരെ ഭംഗിയുള്ളതായിരുന്നു. അതേപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ ഞാൻ നെക്സ്റ്റ് ഇതേപോലെ UAE വ്ളോഗ്സ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.